എടാ, അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അതിൻ്റെ അകത്തെ കണ്ടിന്യൂറ്റി ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു, ചെറിയ ചെറിയ ക്വസ്റ്റിൻ്റെയൊക്കെ. ഇനി കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ഇത് ഇതുപോലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നോക്കി, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. ഇത് ചിലപ്പോൾ ഡിസ്കസ് ദ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് പോയിന്റ് ആണ് കണ്ടിന്യൂസ് അല്ലാത്തത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഫംഗ്ഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, സ്പ്ലിറ്റ് ഒക്കെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റൊക്കെ ഇട്ട് വലുതാക്കിയൊക്കെ നിൽക്കണം. അപ്പോൾ ഇത് കാണുമ്പോഴേ ചിലർക്ക് പേടിയാണ്, ഓ ഇത് എന്ത് സാധനമാണെന്നൊരു തോന്നലൊക്കെ വരും. സത്യം പറഞ്ഞാൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതെന്ന് ചോദിക്കേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഡിസ്കണ്ടിന്യൂസ് ആവാൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ലാതെ ആവാൻ ഒരു ചാൻസേ ഉള്ളൂ. ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ ഏതാണ് നോക്കുക. ഇവിടെ രണ്ടല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കണ്ടിന്യൂസ് ആവാൻ ചാൻസ് ഉള്ളൊരു പോയിന്റ് ഈ രണ്ട് മാത്രമാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഏതാണെന്ന് നോക്കണം. അവിടെ ഏതൊക്കെ പോയിന്റ് ഏതൊക്കെ നമ്പറുകൾ പറഞ്ഞിട്ടുണ്ടോ ആ നമ്പറുകളിലാണ് ഡിസ്കണ്ടിന്യൂസ് ആവാൻ ചാൻസ്. ബാക്കി എല്ലായിടത്തും അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഓർത്തു, അതേ നോക്കിയേ, ശ്രദ്ധിച്ചു. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ് രണ്ടാണ്, രണ്ട് മാത്രമല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ആദ്യം തന്നെ ഒരു നമ്പർ ലൈൻ അങ്ങോട്ട് വരയ്ക്കണം, എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ് അങ്ങോട്ട് മാർക്ക് ചെയ്യണം, രണ്ട്. കേട്ടല്ലോ. ഇനി ശ്രദ്ധിക്കാനുള്ളത് രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ്, രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടിനേക്കാളും കുറവുള്ള വാല്യൂസ് അല്ലേ വരുള്ളൂ, 1, 0, -1. അങ്ങനെ ഇങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് x <= 2, അതായത് എക്സ് രണ്ടിനേക്കാളും ചെറുതാണെങ്കിൽ 2x + 3 ആണ്. അപ്പോൾ ഈ സൈഡിലത്തെ ഫംഗ്ഷൻ 2x + 3 ആണ് അല്ലേ, രണ്ടിനേക്കാളും ചെറുതാണ്. നോക്കിയേ, ഇനി x > 2 എന്ന് പറഞ്ഞാൽ രണ്ടിനേക്കാളും വലുതാണ് എക്സ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫംഗ്ഷൻ എന്താണ് 2x - 3 ആണ്. ഒരു കാര്യം കൂടി എഴുതണം, ഈ രണ്ടിൽ ഏതാണ് ഫംഗ്ഷൻ എന്ന് എഴുതണം. ഈക്വൾ ടു വന്നിട്ടുള്ളത് എവിടെയാണ് നോക്കിയാൽ മതി, ഈക്വൾ ടു വന്നിട്ടുള്ളത് ഇവിടെയാണ്. അപ്പോൾ രണ്ടിലേതാണ് ഫംഗ്ഷൻ, ആ ഈക്വൾ ടുവിൻ്റെ നേരെയുള്ളത് 2x + 3. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഈ പോയിന്റ് ഏതാണോ അത് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക, എന്നിട്ട് അത് എല്ലാം അവിടെ എഴുതുക. ഇനി നേരത്തെ പറഞ്ഞ കാര്യം, ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകുമെങ്കിൽ അത് ഈ 2-ൽ മാത്രമായിരിക്കും, ബാക്കി എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് ആണ്. കാര്യം എന്താന്ന് പറഞ്ഞാൽ എന്തെന്ന് നോക്കിയേ, രണ്ടല്ലാത്തൊരു പോയിന്റ് എടുക്കുവാണ്, ആ പോയിന്റിൽ ഇപ്പുറത്തെ സൈഡാണെങ്കിൽ 2x + 3 ആണ്, അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അത് കണ്ടിന്യൂസ് ആണ്. ദേ ഇപ്പുറത്തൊരു പോയിന്റ് എടുക്കുവാണ്, അവിടെ എല്ലാം 2x - 3 ആണ്, അതും കണ്ടിന്യൂസ് ആണ്, അത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും നോക്കണ്ടതാ, രണ്ടല്ലാത്ത ഏത് പോയിന്റ് എടുത്താലും ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് x = 2 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് മാത്രമാണ്. കേട്ടല്ലോ, x = 2 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് 2 എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, 2 എന്ന് പറയുന്ന പോയിന്റിന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, 2 എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഇത് 3 ഈക്വൽ ആണെങ്കിൽ 2 എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്, കണ്ടിന്യൂസ് ആയിരിക്കും. എന്താണ്, 2 എന്ന് പറയുന്ന പോയിന്റിലാണ് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. എന്താ 2 എടുക്കാൻ കാര്യം, ദേ ഇവിടെ വന്നിട്ടുള്ള 2 മാത്രമാണ്, അപ്പൊ അവിടെയാണ് ഡിസ്കണ്ടിന്യൂസ് ആവാൻ ചാൻസ്, വേറെ ഒരിടത്തും ഡിസ്കണ്ടിന്യൂസ് ആവില്ല. അപ്പോൾ ആ 2 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്ത് ബാക്കി രണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് എഴുതി, എന്നിട്ട് ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും f(2)ഉം ചെയ്യണം. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എടാ എളുപ്പ വളരെ എന്ന് നോക്കിയോ. നമ്മൾ ചെയ്യുന്നത് 2-ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലേ, അപ്പൊ ലിമിറ്റ് x → 2. 2-ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 2-ന്റെ ലെഫ്റ്റ് സൈഡിൽ ഏതാണോ ഫംഗ്ഷൻ അതെടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മതി, 2x + 3. അപ്പൊ സിമ്പിൾ പരിപാടി. ദേ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, 2-ന്റെ ഒന്ന് പറഞ്ഞേ, 2-ന്റെ തന്നെയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലിമിറ്റ് x → 2 തന്നെ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ എപ്പോ എങ്ങനെയായിരിക്കും, 2-ന്റെ റൈറ്റ് സൈഡിൽ ഏതാണോ, റൈറ്റ് സൈഡിൽ ഏതാണോ 2x - 3 അല്ലേ, അതിട്ട് കൊടുക്കുക. ഇനി എന്താ നമുക്ക് വേണ്ടത്, f(2) എങ്ങനെ കണ്ടുപിടിക്കൂടാ, ഇവിടെ f(2) കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 2-ലെ ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കുക, 2-ൽ ഈക്വൽ ആയിട്ട് എഴുതിയേക്കുന്നത് ഏതാണ്, ആ 2x + 3 അതിട്ട് കൊടുക്കുക. അവിടെ ഇനി സിമ്പിളാണ്, ലിമിറ്റൊക്കെ കണ്ടുപിടിക്കണത് എങ്ങനെയായിരുന്നു ഓർക്കണുണ്ടാ, ഈ 2 എടുത്ത് x പരിയിട്ട് കൊടുത്താൽ മതി. ഇത് x → 2 ആയതുകൊണ്ട് ആ 2 എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക, ഈ 2 എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക, ഈ 2 എടുത്ത് x പരിയിട്ട് കൊടുക്കുക. നോക്കി എല്ലാം പറഞ്ഞേ,
രണ്ട് എക്സിന് പകരമായിട്ട് കൊടുക്കുമ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് പ്ലസ് മൂന്ന്, രണ്ട് ഇൻറ്റു രണ്ട് എത്രയാണ്? നാല് പ്ലസ് മൂന്ന്. ആൻസർ എത്ര വന്നു? ഏഴ്. ഇവിടെ ടു ഇട്ട് കൊടുക്കുമ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് മൈനസ് മൂന്ന്, നാല് മൈനസ് മൂന്ന്. ആൻസർ എത്ര വന്നു? ഒന്ന്. അടുത്തത് രണ്ടിട്ട് കൊടുക്കുമ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് പ്ലസ് മൂന്ന്, നാല് പ്ലസ് മൂന്ന്. ആൻസർ എത്രയാണ്? ഏഴ്. ഇത് ഏതെങ്കിലും രണ്ടെണ്ണം ഈക്വൽ ആയാൽ പോലെ എല്ലാം ഈക്വൽ ആകണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് ടൂവും ഈക്വൽ ആകണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണോ? അല്ല. അപ്പം ഇത് കണ്ടിന്യൂസ് ആണോ? അല്ല. അപ്പം നമ്മൾ താഴെ എങ്ങനെ എഴുതും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ദെയർഫോർ ദ ഫങ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു. എന്താണ്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഈ മോഡൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്? സിമ്പിൾ പരിപാടി. ഈ ടു ഇവിടെ വന്നേക്കുന്ന കാരണം ഡിസ്കണ്ടിന്യൂസ് ആവാൻ ചാൻസ് ഉള്ളൊരു പോയിന്റ് ടു ആണ്, ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ടൂവിൽ മാത്രം ചെക്ക് ചെയ്യണം. ടൂവിൽ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ടൂവിൽ വരയ്ക്കുക, അതിൻ്റെ അപ്പുറം ഇപ്പുറം ടൂവിലൊക്കെ ഉള്ളത് അവിടെ നോക്കി എഴുതുക. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, എഫ് ഓഫ് ടു കണ്ടുപിടിക്കണം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യണം. ദയവ് നോക്കിക്കൂടാ, വളരെ എളുപ്പത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രദ്ധിച്ചു? അപ്പോൾ ചെയ്തേക്കാടാ. ദയവ് നോക്കി, ക്വസ്റ്റ്യൻ നോക്കി. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് അല്ലാതെ വരാൻ, ഡിസ്കണ്ടിന്യൂസ് ആകാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ഏതാണ്? ഈ വണ്ണാണ്. ഇവിടെ വണ്ണ് പറഞ്ഞിരിക്കുന്ന കാരണം, ഇവിടെ വണ്ണ് പറഞ്ഞിരിക്കുന്ന കാരണം വണ്ണിൽ മാത്രമേ അത് ഡിസ്കണ്ടിന്യൂസ് ആകണമെങ്കിൽ ആകുകയുള്ളൂ, ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ വേണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ അതർ പോയിന്റ്സ് അതർ ദാൻ വൺ. അല്ല, അതായത് വൺ ഒഴിച്ചുള്ള ബാക്കി എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആണ്. വണ്ണിൽ കണ്ടിന്യൂസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. വണ്ണിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കണം എളുപ്പത്തിന് വേണ്ടി. എന്നിട്ട് ഏത് ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഏതാണോ അതവിടെ എഴുതണം. വണ്ണ്, വണ്ണിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താ നോക്കുക? വണ്ണിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ വണ്ണിനേക്കാളും കുറവ്. ഇതേ നോക്കിയേ, എക്സ് ലെസ് ദാൻ വണ്ണ്, വണ്ണിനേക്കാളും കുറവാണെങ്കിൽ ഏതാണ് ഇവിടെ? എക്സ് സ്ക്വയർ പ്ലസ് വൺ. ഇപ്പുറത്തെ സൈഡ് ഏതാണ് വണ്ണിനേക്കാളും കൂടുതൽ? ഇപ്പുറത്ത് ഒന്ന് രണ്ട് മൂന്നേക്കെ അല്ലേ വരുള്ളൂ. വണ്ണിനേക്കാളും കൂടുതൽ, വണ്ണിനേക്കാളും കൂടുതൽ ഏതാണ്? എക്സ് ഗ്രേറ്റർ ദാൻ വൺ. ഏതാണ്? എക്സ് പ്ലസ് വൺ. ഇനി വണ്ണിൽ ഏതാണെന്ന് കൂടി എഴുതണം. വണ്ണിൽ ഏതാടാ? ഈക്വൾ ടു വന്നിട്ടുള്ളത് എവിടെയാണ് നോക്കിയാൽ മതി. ഈക്വൾ ടു വന്നിട്ടുള്ളത് ഇവിടെയാണ്. അപ്പോൾ വണ്ണിൽ ഏതാണ്? എക്സ് പ്ലസ് വൺ ആണ്. ഇത്രേ ഉള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ് ഈക്വൾ ടു വൺ കണ്ടിന്യൂസ് ആണോ എന്ന് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. പിന്നെ ഏതായിരുന്നു? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. പിന്നെ ഏതായിരുന്നു? എഫ് ഓഫ് ആ പോയിന്റ് ഏതാണോ, ഏതാണോ പോയിന്റ്, വണ്ണല്ലേ, വണ്ണല്ലേ, എഫ് ഓഫ് വണ്ണ് കണ്ടുപിടിക്കണം. ഇത്രേ ഉള്ളൂ. എങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു നമ്മുടെ പോയിന്റ് ഏതാണോ വൺ. എന്നിട്ട് വണ്ണിന്റെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയതുകൊണ്ട് വണ്ണിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താണോ അതെടുത്തെഴുതണം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ തന്നെ. വണ്ണിന്റെ റൈറ്റ് സൈഡിൽ ഏതാണോ എക്സ് പ്ലസ് വൺ അല്ലേടാ, എക്സ് പ്ലസ് വൺ എഴുതണം. ഇനി എഫ് ഓഫ് വൺ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? എഫ് ഓഫ് വണ്ണ് വണ്ണിലേതാണോ ഫംഗ്ഷൻ അത് എഴുതുക. എടാ, ഇനി എക്സിന് പകരം എല്ലായിടത്തും ഈ ഒരു പോയിന്റ് ഇട്ട് വണ്ണ് ഇട്ട് കൊടുത്തേച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. വൺ എടുത്തിട്ട് കൊടുക്കുമ്പോൾ വൺ സ്ക്വയർ പ്ലസ് വൺ, വൺ പ്ലസ് വൺ ഈക്വൽ ടു ടു. ഇവിടെയോ എക്സിന് പകരം വൺ ഇട്ട് കൊടുക്കുമ്പോൾ വൺ പ്ലസ് വൺ ഈക്വൽ ടു ടു. ഇവിടെ എന്ത് വരും? വൺ പ്ലസ് വൺ ഈക്വൽ ടു ടു. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ടു ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ടു ആണ്, എഫ് ഓഫ് വണ്ണും ടു ആണ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് വൺ. എടാ, ഈക്വൽ ടു ആയില്ലടാ, എല്ലാം ഈക്വൽ ആയാലും എന്താണ്? ദ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു വൺ. എക്സ് ഈക്വൽ ടു വണ്ണിൽ കണ്ടിന്യൂസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് ഈക്വൽ ടു വണ്ണ് അല്ലാതെ ബാക്കി എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. അപ്പം ഇതെല്ലായിടത്തും എന്താണ്? കണ്ടിന്യൂസ് ആണ്, ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്. എളുപ്പമല്ലേടാ. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് വന്നിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് നോക്കുക, അവിടെ മാർക്ക് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പോയിന്റ് ഉള്ളതും എഴുതുക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റ് എഫ് ഓഫ് ആ പോയിന്റും കണ്ടുപിടിക്കുക. മൂന്നും ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്, ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് കെ വെച്ചൊരു ചോദ്യം വരും. സിമ്പിൾ,
കെ കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം വരും. ഇതേ നോക്കൂ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള എപ്പോഴും പറഞ്ഞു തരാം. ദേ ശ്രദ്ധിച്ചു എടാ, പഴയത് ചെയ്ത പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ, കെയുടെ വില കാണുക. ഇഫ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5, അല്ലെങ്കിൽ ഈ എക്സ് ഈക്വൽ ടു 5 തരാതെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, കെയുടെ വില കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പോയിന്റിൽ എന്തായിരിക്കും ആ ഫംഗ്ഷൻ? കണ്ടിന്യൂസ് ആയിരിക്കും അല്ലെ. എക്സ് ഈക്വൽ ടു 5 ൽ ആ പോയിന്റ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് നമ്മളോട് കെയുടെ വില കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, കേട്ടല്ലോ. അപ്പോൾ കെയുടെ വില കണ്ടുപിടിക്കണമെങ്കിൽ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 5 ൽ കണ്ടിന്യൂസ് ആണ്. എക്സ് ഈക്വൽ ടു 5 ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണ്ടേ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തതാണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും മറ്റതും ഈക്വൽ ആയാൽ മാത്രമേ കണ്ടിന്യൂസ് ആവുള്ളൂ. അപ്പോൾ ഈ എക്സ് ഈക്വൽ ടു 5 ൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണ്ടേ? ഈക്വൽ ആവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയാമോ, ഈ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. അതിനെങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടിരുന്നത്? ബ്രേക്ക് വന്നിട്ടുള്ള പോയിന്റ് 5 ആണ്, 5 ലെഫ്റ്റ് സൈഡിൽ എന്താണ്? കെ എക്സ് പ്ലസ് 1 ആണ്. 5 റൈറ്റ് സൈഡിൽ എക്സ് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ എന്താണ്? 3x - 5 ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒന്ന് പറഞ്ഞ് എങ്ങനെ വരും? ലിമിറ്റ് ഏതാണ് പോയിന്റ്? 5 അല്ലേ. അപ്പോൾ എക്സ് ടെൻസ് ടു 5, ലെഫ്റ്റ് സൈഡിൽ കെ എക്സ് പ്ലസ് 1. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5, റൈറ്റ് സൈഡിൽ 3x - 5. ഇനി എന്ത് ചെയ്യും? എക്സിന് പകരം 5 ഇട്ട് കൊടുക്കുക. എക്സിന് പകരമാണ് കേട്ടോ, കെയ്ക്ക് പകരമല്ല. അപ്പോൾ കെ ഇൻറ്റു എക്സിന് പകരം 5 ഇട്ട് കൊടുത്തു, പ്ലസ് 1. 5 കെയും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5k + 1 എന്ന് കിട്ടി. ഇവിടെ എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക? 5 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടി? 3 × 5 = 15. -5 = 15 പോയാൽ ആൻസർ എത്ര കിട്ടി? 10 കിട്ടി. അപ്പം നോക്കിയാൽ നമ്മൾ പറഞ്ഞു ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് ഇത് കിട്ടി എന്താണ്? 5k + 1 = റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ത് കിട്ടി? 10 കിട്ടി. ഈ കെ മാത്രം ഇവിടെ നിർത്തി ബാക്കിയെല്ലാം പെറുക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോകൂ. അപ്പോൾ 5k ഇവിടെ നിന്നു, പ്ലസ് 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? -1. അപ്പോൾ 5k = 10 എന്ന് ഒന്ന് കുറച്ചാൽ എത്രയാണ്? 9. k = എത്രയാണ്? 9. ഈ കെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക, 9/5 എന്ന് കിട്ടി. ഇനി ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് കൂടിയുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇത്രയൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ദേ ഈ ക്വസ്റ്റ്യൻ മാത്രം അങ്ങോട്ട് നോക്കിക്കടാ, ഈ ക്വസ്റ്റ്യൻ മാത്രം നോക്കുക. എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള 2 സാധനങ്ങൾ ഏതാണെന്ന് നോക്കുക. അത് 2 കൂടി എടുത്ത് അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക. കെ എക്സ് പ്ലസ് 1 ഒരെണ്ണം, അടുത്ത് എന്താണ്? 3x - 5. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് നോക്കുക. 5 അല്ലേ. ആ കെയ്ക്ക് എക്സിന് പകരം 5 ഇട്ട് കൊടുക്കുക. 2 എടുത്ത് ഇക്വേറ്റ് ചെയ്യുക, എക്സിന് പകരം 5 ഇട്ട് കൊടുക്കുക. അപ്പം എങ്ങനെ വരും? k × 5 + 1 = 3 × 5 - 5. k × 5 എന്ന് പറയുന്നത് 5k + 1 = 15 - 5. അപ്പോൾ 5k + 1 = 10. അപ്പോൾ 5k = 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 10 - 1, 5k = 9. k = 9/5. എങ്ങനെ വേണമെങ്കിലും ചെയ്തോ, ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടോട് ഇക്വേറ്റ് ചെയ്യുക, എക്സിന് പകരം 5 ഇട്ട് അങ്ങോട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ, കേട്ടല്ലോ. അപ്പോൾ കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കെ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ കെ ചോദിക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ചോദിക്കാം. ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ കണ്ടിന്യൂറ്റിയുടെ അകത്തുനിന്ന് വരുന്നത്, കേട്ടല്ലോ. ശ്രദ്ധിച്ചോളണം, അപ്പോൾ കൃത്യമായിട്ട് ചെയ്തോളണം. എളുപ്പമല്ലേടാ, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം.